അടിപൊളി ഡീസല് എസ് യു വി നമ്മുടെ വലിയ പെരുന്നാളൊക്കെ വരാൻ പോവാണ്. അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ഫുൾ ഓൺ കിട്ടുന്ന നല്ലൊരു കിഡ്ലൻ ഷോറൂമിന്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇത് അപ്പൊ ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള മുസ്ലിയാരങ്ങാടിയിലാണ് സ്കൈവേ മോട്ടോഴ്സ്. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിക്കും, അപ്പൊ നിങ്ങൾക്ക് നേരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നല്ല കളക്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ 85 വരുന്ന ഡസ്റ്റർ, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. സിംഗിൾ ഓണർ ആണ്, ഫുൾ ഓൺ അവൈലബിൾ ആണ്. നമ്മൾ വീണ്ടും ഡീസൽ സ്വിഫ്റ്റ് ഡിസയർ, കേൽപ്പത്ത് രജിസ്ട്രേഷൻ ആണ്, നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന നോക്കി നല്ലൊരു അടിപൊളി വാഹനം. അതുകൊണ്ട് സി വി ടി ഓട്ടോമാറ്റിക്കിൽ വരുന്ന ജാസ് വി ആണ് ഓപ്ഷൻ വരുന്നത്. അതാണോ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഡീസൽ എർട്ടിക 7-സീറ്റർ, നമുക്ക് ചെറിയ പൈസ കിട്ടും. അതേപോലെ തന്നെ G4 ഇന്നോവ വരുന്നു, ക്രിസ്റ്റ വരുന്നുണ്ട്. മറ്റൊന്ന് ഇതാകുമ്പോൾ വീണ്ടും നല്ലൊരു ഡീസൽ ZDI ഡീസലിൽ വരുന്ന നല്ലൊരു ബ്രസ് വരുന്നുണ്ട്. ഏറ്റവും ഫുൾ ലോഡ് ഡീസൽ എലൈറ്റ് I20യുടെ സെക്കൻഡ് ജനറേഷനിൽ വരുന്ന ഒരു I20 വരുന്നുണ്ട്. ഗ്രാൻഡ് I10, സ്വിഫ്റ്റ്, അതേപോലെ സാൻഡ്രോ. ഇതാണ് ചെറിയ പൈസ, 2.5 ലക്ഷം രൂപക്ക് നമുക്കൊരു ഡീസൽ റിഡ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് 2016 മോഡല് ഡീസൽ സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഫുൾ ഓണിലാകണോ നമുക്കൊരു എക്കോ സ്പോർട്ട് വരുന്നുണ്ട്. അതായത് ഡുവൽ ടൂണിലൊരു റെഡ് ആൻഡ് ബ്ലാക്കിലൊരു എത്തിയോസ് ലിവർ വരുന്നുണ്ട്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള സ്കൈവേ മോട്ടോഴ്സിലാണ്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നല്ല അടിപൊളി വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓണിലുള്ള 2 വാഹനങ്ങളൊക്കെയുള്ള നല്ലൊരു കിടിലം വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പൊ നാസർക്ക് ഫസ്റ്റ്ലി നമ്മൾ പരിചയപ്പെടുന്നത് ഫോർഡ് എക്കോ സ്പോർട്ട് അല്ലേ? എക്കോ സ്പോർട്ട്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ ആണ്. മൈലേജ് എത്ര പ്രതീക്ഷിക്കാതിരുന്നു? 18-20 ആയിട്ട് എന്തായാലും കിട്ടും അല്ലേ? എത്ര വലിയ വാഹനം ആണെങ്കിൽ നമുക്ക് 18-20 വരെയൊക്കെ നമുക്ക് കൺഫേം ചെയ്യാം. കേൾച്ചു കൊല്ലാണ് രജിസ്ട്രേഷൻ, നല്ല നമ്പറൊക്കെ ഉണ്ട് അല്ലേ? 3322 അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്, 4 ടയറും പുതിയതാണ്. ഇപ്പൊ 1.10 ഓടിയിട്ടുണ്ട്. 1,05,000 ഇപ്പൊ ഷോറൂം സർവീസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയത്. അപ്പൊ ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉണ്ട്, അത് ഫുള്ളും സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. 4 പുതിയ ടയർ, 4 പുതു, അതും സെക്കൻഡ് ഓണർ, ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർ വണ്ടി, മോഡല് 2016 ടൈറ്റാനിയം പ്ലസ്, അന്നത്തെ ഏറ്റവും ടോപ്പ് ആണ്. അപ്പൊ 2014 ഏറ്റവും ടോപ്പ് ഡീസൽ സിംഗിൾ ഓണർ, അതും ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും? ഡിക്ക് മാറി, മാറിയിട്ടുണ്ട്. അത് കമ്പനി തന്നെ മാറി, ഹിസ്റ്ററി അവൈലബിൾ ആണ് അല്ലേ? എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ഡീസൽ വണ്ടി, അതും ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ്. ഇതിന് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് നമുക്ക് 6 ആണ് നമ്മൾ ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും, എന്തായാലും ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് ഡേ നമ്മള് ഫുൾ ലോൺ നല്ലൊരു അടിപൊളി ഡീസൽ എസ് യു വി അല്ലേ, നല്ല പെർഫോമൻസ് ഉള്ള വാഹനം, അതും സിംഗിൾ ഓണർ വണ്ടി. അടുത്തത് നമ്മൾ ഇനി ഏതാണ്? ഒരു ലീവ ആയിക്കോട്ടെ അല്ലേ? നമ്മൾ ടയോട്ട എത്തിയോസ് ലീവ, K57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്, ഡുവൽ ടൂൺ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അല്ല റെഡ് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആണ് വരുന്നത്. അതും ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്, ടോപ്പ് എൻഡ് VX ആണ്, പെട്രോൾ ആണ്. പെട്രോൾ ആണ് അല്ലേ? ഇതിന് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഇത് മൈലേജ് ഒരു 15-16 ഒക്കെ ഉണ്ടാവുള്ളൂ. 15-16 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 44,000 കിലോമീറ്റർ ഓടിന്. സിംഗിൾ ഓണർ അല്ല, ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, 44,000 അതിൽ തേർഡ് ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2018 മോഡൽ. 2018 മോഡൽ കൂടിയൊരു വാഹനമാണ്, അതും തേർഡ് ഓൺഷിപ്പ് ആയിരുന്നുള്ളൂ. ചൈനയിലുള്ള കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഓടി, ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല. ടച്ചപ്പ് കയറിയിട്ടില്ല, ടച്ചപ്പും കയറിയില്ല. അപ്പൊ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. എത്രയാണ് ചോദിക്കുന്നത്? 6,40,000. 6,40,000 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും. ആ, ചെറിയ അഡ്ജസ്റ്റ് എല്ലാം ഈ പ്രൈസ് ഒക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം? ലോൺ ഇതിന് ഒരു 5.5 ഒക്കെ ചെയ്യാം. 5.5 വരെ, ഒരു 1-1.5 സുഖമായിട്ട്, 1 ലക്ഷം രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഒരു വാഹനമാണ് ഹോണ്ട ജാസ്, K13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്, 51-61 എന്ന നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ. 18 മോഡൽ CVT ആട്ടോ? CVT ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആണ്, അത് നല്ല എഞ്ചിൻ ഗിയർ ബോക്സ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടി. കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 85,000 ഓടി. ഫുൾ കമ്പനി സർവീസ്? ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. മൈലേജ് നമുക്ക് അത്യാവശ്യം ഒരു 13 അത്ര കണ്ട, CVT ആണ്. CVT ആണ്, MT അല്ലല്ലോ. ഓക്കെ, ലോങ് ഡ്രൈവിൽ അതിലേറെ കിട്ടൂല. ഓക്കെ, പിന്നെ മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2018 മോഡൽ. 18 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം. ഓക്കെ, ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ V ആണ്. V ആണ് അല്ലേ? ഫുള്ളിന്റെ തൊട്ട് താഴെ, ഫുട്ട് താഴെ.
നമുക്ക് എ സി പോസ്റ്ററിംഗ് സ്റ്റിയറിംഗ് അലവീല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം വരുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഇല്ല ഇല്ല, കീ തന്നെ ആണ് വരുന്നത്. ബാക്കി കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്ന വാഹനം അല്ലെ. അപ്പൊ എത്രയാണ് ഇതിന് ചോദിക്കണേ? ഇതിന് 7,25,000. 7,25,000 അല്ലേ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഇതിന് എന്തായാലും ചെറുപ്പം ഒരു 6.5 ഒക്കെ ലോൺ പ്രതീക്ഷിക്കും. 6.5 വരെ ലോൺ ചോദിച്ചിട്ടില്ല. 10-25 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതും സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല 100% ഗ്യാരണ്ടി കൊടുക്കാം. അടുത്തൊരു സെഡാൻ ആണ്, മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. ഡീസൽ വണ്ടിയാണ് അല്ലേ? ഡീസൽ ആണ്. മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? 22-23 മൈലേജ്. അപ്പൊ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു വാഹനമാണ്. നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ ആണ്, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഫുൾ സർവീസ് കമ്പനിയാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ വിഡിഐ ഡീസൽ. എ സി പോസ്റ്ററിംഗ്, 4-ഡോർ പവർ വിൻഡോ. ഇതിന്റെ റിയർ എ സി വണ്ടി കാര്യങ്ങൾ വരുന്നുണ്ടോ? റിയർ എ സി ഉണ്ടാവില്ലല്ലോ. വരുന്നില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. റിയർ എ സി വണ്ടി കാര്യങ്ങള്, ഒരു റിയർലി ചാർജിംഗ് പോയിന്റ് വരെ വരുന്നുണ്ട് അല്ലേ. അപ്പോ കമ്പനി കുറച്ച് ആക്സസറീസ് ഒക്കെ ഫിറ്റിംഗ് ഉണ്ട്. ഓക്കെ. അതേപോലെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങള് അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് അല്ലേ. അതും സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ്, റീപ്ലേസ് ഒന്നുമില്ല. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? 6,50,000. 6.5 ലക്ഷം രൂപ. അപ്പൊ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുതായിട്ട് അതും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വാഹനം. ഇൻഷുർ ഒക്കെ പുതിയ ഇൻഷുർ ആണ്. ടയറാണെങ്കിലും അത്യാവശ്യം ഉണ്ട് അല്ലേ. പുതിയ എടുത്തു കൊടുക്കാം. അടുത്തതാ, നമ്മള് വീണ്ടും ഒരു എസ് യുവിയിലോട്ടാണ് പോകുന്നത്. KL 58 തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ഡസ്റ്റർ. അത് ന്യൂ മോഡലാണ്, ഫേസ് ഒക്കെ വരുന്നത്. 15 മോഡൽ ആണ്. നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. മെയിന്റനൻസ് കുറവായിരിക്കും. നമ്മളിപ്പോ 1 ടൺ എടുക്കില്ല. 1 ടൺ എടുക്കില്ല. എല്ലാരും 85 ആണ്. കൂടുതൽ ഡിമാൻഡും 85 കൊടുത്തിട്ട് എല്ലാവരും പ്രശ്നങ്ങൾ പറയാം. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,25,000. 1,25,000 സിംഗിൾ ഓണർ വണ്ടി ആട്ടോ. സിംഗിൾ ഓണർ വണ്ടി 1,25,000, ഫുൾ കമ്പനി സർവീസ്. പുതിയ ഇൻഷുറൻസ് ഇപ്പൊ എക്സ്പയർ ആയിന്. ഇൻഷുർ എടുത്തു കൊടുക്കും. പിന്നെ അതിന് 7,00,000 രൂപയാണ് ചോദിക്കുന്നത്. 7,00,000 രൂപ ചോദിക്കുന്നത്. വലിയൊരു കുറച്ചിലൊന്നും ഉണ്ടാവില്ല. ആ 7,00,000 രൂപ നമുക്ക് ലോൺ ചെയ്തു. അപ്പൊ ഫുൾ ലോൺ ഉള്ള രണ്ടാമത്തെ വാഹനം അല്ലേ. നമുക്ക് ഇന്ന് 2 ഫുൾ ലോൺ വാഹനങ്ങളാണ് ഇപ്പൊ വന്നത്. 2 SUV കളാണ്, 2 സിംഗിൾ ഓണർ വണ്ടികൾ. അപ്പൊ ഫുൾ കമ്പനി സർവീസ്, ഒന്നുമില്ല അല്ലേ. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന. അടുത്ത ഇനി നമ്മളൊരു 7-സീറ്റർ ആണ് പോകുന്നത് അല്ലേ. മാരുതി സുസുക്കി എർട്ടിഗ ഡീസൽ ആണ്. നല്ല നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മലപ്പുറം രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി. മോഡല്? മോഡൽ 2014. 2014 ആയിട്ട് സിംഗിൾ ഓണർ ആണ്. സെൻട്രലൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 7-സീറ്റർ ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടൂല. എന്തായാലും കിട്ടൂല. നമ്മള് സ്വിഫ്റ്റിനെ കിട്ടുന്ന മൈലേജ് കാര്യങ്ങളൊക്കെ. അപ്പം സിംഗിൾ ഓണർ 14 മോഡല്. നല്ല നീറ്റ് വണ്ടി. നീറ്റ് വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 85,000. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സമയമുണ്ട്. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് 5,60,000. 5,60,000 ഒരു 7-സീറ്റർ വണ്ടി. അപ്പം സിംഗിൾ ഓണറില് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി അല്ലേ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 4.5 വരെ. ഒരു 1-1 ചുവടുള്ള ഒരു നമുക്ക് വണ്ടി ഇറക്കാം. ഡീസലാണ്. പിന്നെ അത് നമുക്ക് ഒരു 18-20 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയിലാ. അടുത്ത തവണ നമുക്ക് ടയോട്ട ഇനോവ ക്രിസ്റ്റ KL 86. എവിടെയാണ് മേം? ഇത് റീറേസർ ആണ്. റീ വണ്ടി ആണ് അല്ലേ. കർണാടക റീ ആണ്. കർണാടക റീ അല്ലേ. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് ഇപ്പൊ ടോട്ടൽ 3 ആയിട്ടുണ്ട്. അവിടെ ഒരാളും ഇവിടെ രണ്ടാളും. 1,50,000 ഓടിയിന്. 1.5 ലക്ഷം ഫുൾ സർവീസ് കമ്പനി. പിന്നെ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഹിസ്റ്ററി ഉണ്ട്. 1.5 ഹിസ്റ്ററി ഉണ്ട്. ധൈര്യം ആയിട്ട് നമുക്ക് പുറത്തു വേണ്ടിയാണെങ്കിലും ഹിസ്റ്ററി അവൈലബിൾ ആയ നല്ലൊരു വാഹനം. ഇത് ഇൻഷുറൻസ് ഇപ്പൊ പുതിയത് എടുത്താണ് നമ്മള്. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ G4 മാനുവൽ ആണ്. നമുക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. മോഡൽ ഏതായിരുന്നു? 2018 മോഡൽ G4. അപ്പൊ നിലവിലെ 3rd ഓണർ ആയിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ ഫുള്ള് നമുക്ക് ഹിസ്റ്ററി അവൈലബിൾ ആണ്. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് 16,40,000. 16,40 അല്ലേ. നമുക്ക് അതിലൊരു 14 ലക്ഷം രൂപ ലോൺ ചെയ്തു. അപ്പൊ 10 രൂപ ഉണ്ടെങ്കിൽ? അല്ല, അങ്ങനല്ല.
14 ലക്ഷം 14 ആണ് 2 ചില്ലാണ് ഏകദേശം ഗ്രില്ല് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടൊക്കെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 17 ZDI 2017 ഫുൾ ഓപ്ഷൻ വണ്ടിയിലും കൂടി വരുന്നുണ്ട് ആ സമയത്ത്. എന്നാലും നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ ബാക്കിയെല്ലാം വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്, പാർസൽ ട്രേ വരുന്നുണ്ട്, കമ്പനി അലോയ്സ് വരുന്നുണ്ട്, ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. 17 മോഡല് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ. കിലോമീറ്റർ? കിലോമീറ്റർ 72,000 ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. അത്യാവശ്യം എല്ലാം ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നമ്മൾ 18-20 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ഒരു 18-20 എന്തായാലും പ്രതീക്ഷിക്കാം. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് 8 ലക്ഷം 8 ലക്ഷം രൂപ. അതും സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 7 ലക്ഷം. അപ്പൊ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. അതിൽ നമ്മൾ പ്രൊജക്ടർ, എല്ലാമ്പ് കാര്യങ്ങള്, അത്യാവശ്യം എല്ലാം തന്നെ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം. അപ്പോ പിന്നെ ഫുൾ കമ്പനി സർവീസ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചാട്ടോ. ZA പ്ലസിലാണ് ഡ്വൽ ടൂണിലാണ് ബ്ലാക്ക് പെയിന്റ് അടിച്ചാട്ട്. ആർ സിയിൽ എൻട്രി ചെയ്യാം. എൻട്രി ചെയ്യാം. 400 രൂപ എടുത്താൽ എൻട്രി ചെയ്യാം. എൻട്രി ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റിക്കറാണ്, അത് കണ്ടു വരുമ്പേ. അല്ല, അത് നമുക്ക് ZA പ്ലസിൽ മാത്രമേ ഡ്വൽ ടൂൺ വരുന്നുള്ളൂ. അടുത്തത് ആണോ നമ്മള് എലൈറ്റ് i20 ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലേ? 76 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. പ്രൊജക്ടർ, ലാമ്പ്, ഫോഗ് ലാമ്പ് കാര്യങ്ങള്, ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നൊരു വാഹനം. ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ ആണ്. 2018 ആസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്. 2018 ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടി. 6 എയർ ബാഗ് ഉണ്ടാവും. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല പെർഫോമൻസ് കാര്യങ്ങൾ അടിപൊളിയാണ് അല്ലേ? ഇതിന്റെ മൈലേജ് നമുക്ക് എത്ര കിട്ടും? ഇതും ഒരു 18 ഒക്കെ ഉണ്ടാവും. 18 ഒക്കെ കിട്ടൂല. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. വണ്ടി ഏകദേശം സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതായത് നമ്മളെ ഒരു സ്കൈവേയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് മെയിൻലി സിംഗിൾ ഓണർ മോഡലും കൂടെ വണ്ടികളില്ല. മോഡല് കുറഞ്ഞൊക്കെ വിറ്റതാണ്. ഓക്കെ, വണ്ടി കുറവ്, വണ്ടി കിട്ടാനില്ല. കിട്ടാനില്ലല്ലോ. ഇപ്പൊ ഒന്നാമത് നല്ല ഡിമാൻഡാണ്. ഇവിടെ ക്രെറ്റ ഉണ്ടാവും, പിന്നെ ഇന്നോവ ഉണ്ടാവും, ഇതൊന്നും ഇല്ല. കിട്ടാൻ കുറവാ. ഓക്കെ, ഇതിന് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇതിന് 7,90,000 7,90,000 അല്ലേ? നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് ലോണ് ഒരു 7 ലക്ഷം രൂപ ചെയ്യാം. നല്ല ട്രാക്കിന് 90 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഡീസല് സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്ര? 85,000 കിലോമീറ്റർ. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്. റീപ്ലേസ് കാരണം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന സ്വിഫ്റ്റ്, സാൻഡ്രോ പുതിയത്, ആൾട്ടോ കഴിഞ്ഞതൊക്കെ കൊടുത്തത് കൊടുത്ത ലോണിന് വേണ്ടി പോയതാ. പോയതാണല്ലേ. അതാണ് അടുത്ത് നമുക്കൊരു റിഡ്സ് റിഡ്സ് കെൽ 14 കാസർഗോഡ് രജിസ്ട്രേഷൻ. ഇത് 11 മോഡലാ. 11 മോഡലല്ലേ. ചെറുതായിട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനും പിടിക്കാനുണ്ട്, അത് വർഷോപ്പ് വെച്ചുകൊടുക്കണം. ഓക്കെ, ബാക്കി മേജറായ പ്രശ്നങ്ങളൊന്നും ഇല്ല. മെക്കാനിക്കൽ ഒക്കെ ഫുൾ ഫിറ്റാ. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. റീപ്ലേസ് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അബ്രൗണ്ട് പ്രശ്നങ്ങൾ കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 2011 സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ആണ്. 1.5 ലക്ഷം ഓടിന്. 1.5 ലക്ഷം. മേജർ സർവീസ് കഴിഞ്ഞ നല്ല നീറ്റ് വണ്ടി. നീറ്റ് വണ്ടി അല്ലേ? അപ്പൊ മൈലേജ് നമുക്ക് ഇതിന് ഏകദേശം ഇതിനൊരു 20 കിട്ടും. എന്തായാലും കിട്ടൂല. മറ്റേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ടച്ച് അപ്പ് കാര്യങ്ങളും ഗ്ലാസ് മാറിയിട്ടോ? മാറിയിട്ടുണ്ടല്ലേ. കമ്പനിയിൽ നിന്നാണ് മാറിയത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 2,25,000. 2.5 ലക്ഷം രൂപ. നമുക്ക് ലോണ് ഏകദേശം ഇതിന് ഒരു 1.5 ലക്ഷം കിട്ടും. 1 ലക്ഷം രൂപ വരെ ലോൺ കിട്ടൂല. 2011 മറ്റേ കമ്പനി ഫിനാൻസുകളൊക്കെ ഉണ്ടാവും, അവര് എത്ര കൊടുക്കുക അറിയില്ല. ട്രാക്കൊക്കെ ഉള്ളവരുണ്ടെ, വീണ്ടും മാക്സിമം കൊടുക്കാം. ഒരു ആവറേജ് റേറ്റ് ഇതാണ് പറഞ്ഞത്. അടുത്ത തവണ നമുക്കൊരു സ്വിഫ്റ്റ് വരുന്നുണ്ട് അല്ലേ? 13, അതായത് കണ്ണൂർ രജിസ്ട്രേഷന്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. 2016 മോഡൽ VDI. ഓ, ഇതാണ് നമുക്ക് പൊതുവെ മൈലേജ് അല്ലേ കൂടുതൽ ആളുകൾ എൻക്വയറി വരുന്ന ഒരു മോഡലാണ്. മൈലേജ് കൂടുതൽ കിട്ടുന്നൊരുവാണ്. നമുക്ക് 20 മോഡലൊക്കെ പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 92,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് അല്ലേ. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും? റീപ്ലേസ് ഈ ബോണറ്റ് മാറിയതാ. മാറിയിട്ടുണ്ട്. കമ്പനി തന്നെയാണ് മാറിയത്. കമ്പനി നിന്ന് മാറ്റി. ബാക്കി നമുക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ. അബ്രോണോ കുറ്റിക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റ് മാത്രം മാറിയിട്ടുള്ളൂ. മാറിയിട്ടുള്ളൂ അല്ലേ. എസ് ഗ്ലാസിന് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇല്ല. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് പിന്നെ 5-10.
5-10 ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് 4.5 വരെ ചെയ്യാം. അപ്പൊ ഒരു 60 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഡീസൽ ആണ്, 2016 മോഡൽ, സെക്കൻഡ് ഓണർ, ഫുൾ കമ്പനി സർവീസ്. ടച്ചപ്പ് കേറിയിട്ടില്ല, നല്ല ക്ലീൻ ആയ ക്ലീൻ പീസ് വണ്ടി. അതും 7-സീറ്റർ അല്ലെ? ഹോണ്ട BRV ഓപ്ഷൻ വി ആണ്. വി ആണ്, ഡീസൽ അല്ല വണ്ടി വരുന്നത്. എത്ര മൈലേജ് കിട്ടും നമുക്ക് ഈ വണ്ടി? 20. അതായത് 7-സീറ്ററിന് ഒരു 7, അതായത് 20 കിലോമീറ്റർ 7 ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. 20,000 ഓടിയിട്ടുള്ളൂ. 20,000 ഓടിയിട്ടുള്ളൂ. 2016 മോഡൽ. 2016 വെറും 20,000. അപ്പൊ ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി അല്ലേ? ഓ, എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് 8 ലക്ഷം. 8 ലക്ഷം റുപ്യ. അപ്പൊ നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു വാഹനം. അത് 20,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ. സിംഗിൾ ഓണർ വണ്ടി. പുഷ്പട്ട സ്റ്റാർട്ടിങ് അലയൊക്കെ വരുന്ന ഓപ്ഷൻ ആട്ടോ. എല്ലാം വരുന്ന. ഏറ്റവും ടോപ്പിന്റെ VX ആയിരുന്നു. വി ആണ്. അപ്പൊ അതിൽ നമുക്ക് എന്താണ് ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു മാറ്റം എന്ന് പറയാൻ? ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളത്. പുഷ്പട്ട സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വരുന്നുണ്ട്. സൺറൂഫ് ഈ ഒരു മോഡൽ വരുന്നില്ലല്ലോ. ഇല്ല, BRV വന്നിട്ടില്ല. സൺറൂഫ് ഉണ്ട്, മോഡൽ കൂടുതലുണ്ട്. കൂടുതലുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഡീസൽ വണ്ടി വെറും 20,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, റീപ്ലേസോ ടച്ചപ്പോ ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി വാഹനം. അപ്പൊ നമ്മൾ 8 രൂപയാണ് ചോദിക്കുന്നത്. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 6.5 വരെയൊക്കെ ചെയ്യാം. 6.5 അടുത്ത് ചെയ്യാൻ. 6.5 അടുത്ത് വരെ ചെയ്യാം. അപ്പൊ ഒരു 1-1 സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കും ചെയ്യാം. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് സ്കൈവേ മോട്ടോഴ്സിലായിരുന്നു. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോടിക്കടുത്തുള്ള മുസ്ലിയാരങ്ങാടിയിലാണ്. കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫുൾ ഓണുള്ള നല്ല വാഹനങ്ങൾ, അതേപോലെ ക്വാളിറ്റി കൂടിയ നല്ല അടിപൊളി വാഹനങ്ങളുള്ള നല്ലൊരു ഷോറൂമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറീസ് നമ്പറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ASF കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. സ്മീറിയാസ് സൈനിങ് ഓഫ്.